ഇന്ന് നിങ്ങൾ ഗുരുവായൂരിൽ പോയി തിരിച്ചു വരുമ്പോൾ പുഞ്ചിരിയല്ല ഉള്ളത്, ഒരു യുദ്ധം കഴിഞ്ഞ് പുറത്തു വരുന്ന പ്രതീതിയാണ്. ആ ഇടിയും കുത്തും ഒക്കെ കഴിഞ്ഞിട്ട് മനസ്സിലായില്ലേ, മനസ്സിലാവുണ്ടല്ലോ. ഓരോരുത്തരും ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കും, ഹാവൂ, ഒരു ആവിടുന്ന പോലെയാണ് അവരുടെ ശബ്ദം. എന്ത് പറ്റി? എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പുറത്ത് ചാടി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ചിലർ പറയും പ്രസവവേദന കഴിഞ്ഞ് വരികയാണെന്ന്. അത്രയും ഒരു വലിയൊരു ഡെലിവറിയാണത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ആൾക്കാർ അങ്ങോട്ടിടിച്ച് ഇങ്ങോട്ടിടിച്ച് വേർത്തൊഴുകി, അങ്ങനെ ആ തൊഴാൻ നിൽക്കുന്ന നേരത്തെ ആ മുന്നിൽ നിൽക്കുമ്പോഴും അവിടുത്തെ രണ്ട് ഭഗവാന്റെ കാവൽക്കാർ പറയണത്, ഹാ, അവരുടെ വകന്ന് ചുറ്റി വരൂ, ചുറ്റി വരൂ. നീ എങ്ങടാ ചുറ്റാനാണ്? അത്ര ചുറ്റിയിട്ടാണ് അവർ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി എന്ത് ചുറ്റാനാണ്? എന്നാലിങ്ങനെയൊക്കെ എത്തി നോക്കും കഴുത്തിനൊക്കെ. മനസ്സിലായില്ലേ? അവർ വിടില്ലേ അങ്ങോട്ട്, അകത്ത് വീണ്ടും വീണ്ടും. പിന്നെ അവർ തള്ളി മാറ്റാൻ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും പിടിക്കലും. എന്നിട്ടൊരു വാശിയിലുള്ള ഒരു വരവാണ്, ഇനി ഈ ക്ഷീണം തീർക്കാൻ ഭക്ഷണം കൂടി കഴിച്ചിട്ട് പോകാമെന്ന്. എന്തായാലും ഭഗവാന്റെ പ്രസാദം വിടണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ? ഈ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചിരിപ്പിക്കുന്നല്ല, ഞാനിപ്പോൾ കഴിഞ്ഞ തിരുവോണത്തിന് ഗുരുവായൂരിലുണ്ടായി. മൈ ഗോഡ്, അവിടെ ഊണ് കഴിക്കാനുള്ള ക്യൂ ഉണ്ട്. ആ ക്യൂ എവിടെയോ ഒന്ന് നടുവിൽ വിട്ടുപോയപ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഒരു സുനാമിയാണ്, ആളുകളുടെ ഒരു ഇടിയാണ്. അതിന് സുനാമി എന്നല്ലാതെ എന്താ വാക്ക് വയ്ക്കുക? എന്നിട്ടോ മുന്നിലുള്ളവരതാ നമസ്കരിക്കണം. നമസ്കരിച്ചാലേ വീണതാ ഇവരുടെ ഇടി കൊണ്ട്. ഞാൻ വിചാരിച്ച് ഭക്തി കൊണ്ട് നമസ്കരിച്ചു എന്നുള്ളത്. അപ്പോഴേക്കും അവിടുത്തെ കാവൽക്കാർ ഇവരെ ഇടിക്കുമ്പോഴേക്കും മറ്റവർ അവരെ കടന്നുപോയിരിക്കണോ, സ്പോർട്സിലെ പോലെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞോ? ഇതെന്തോ, അവിടുത്തെ പ്രസാദം കഴിച്ചാൽ ഇവർക്ക് എന്ത് മാറ്റാ വരാൻ പോണത്? മാറ്റം വരാതിരിക്കില്ലേ? ഒരു മാറ്റം വരും. മധ്യപ്രദേശിൽ മാറ്റം വരും, ഉത്തർപ്രദേശിൽ മാറ്റം വരുന്ന ഭഗവാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? കാരണം മധ്യപ്രദേശ് ഖാലിസ്ഥാനാണ്. ഇവിടെ മാറ്റം വരുത്തേണ്ടത് ഉത്തർപ്രദേശിലാണ്. അവിടെ എങ്ങനെയാ മാറ്റം വരിക? യാദവന്മാരാണ് അവിടെ ഇരിക്കുന്നത്, ഭഗവാന്റെ സ്വന്തം ബന്ധുക്കളാണ് അവിടെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനു മുമ്പ് മായാവതിയായിരുന്നു. ഇതൊക്കെ ഭരിച്ചിട്ട് തന്നെ എങ്ങനെയാ ഭഗവാൻ ഭരിക്കാൻ പോകുന്നത്? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറയുന്ന ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ചിന്തയെന്തോ, എന്താണ് ഈ വാക്ക്? നിങ്ങൾ മറക്കരുത്, കുറച്ചു നേരം ഞാൻ ഭഗവാനെ ചിന്തിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിച്ച് വെക്കുക. ചില വാക്കുകൾ ഗീത മുഴുവൻ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ചില ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ വേർഡ്സ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കോർത്ത് വരച്ചാൽ മതി. ചിന്തയെന്തോ, നാളെ മുതൽ പൂജാമുറിയിൽ കയറുമ്പോൾ തന്നെ അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. എന്ത് ചിന്തയെന്തോ എന്ന്. അപ്പോൾ എന്താ ചിന്തയെന്തോ? അപ്പോൾ ഓ ഓർമ്മ വരും. എന്നാൽ കുറച്ച് നേരം ഇരുന്ന് ചിന്തിക്കും. എന്താ ചിന്തിക്കേണ്ടത്? ചന്ദനത്തിരി തീർന്നുവല്ലോ, അതായിരിക്കും ചിന്ത വരുന്നത്. ഏത് ബ്രാൻഡാവോ വാങ്ങിച്ചത്? കഴിഞ്ഞത് എവിടുന്നാണ് വാങ്ങിച്ചത്? ചിന്തയാണ് ഈ മോശമായിരുന്നല്ലോ ചിന്ത. ആ പൊട്ട ചിന്തകളല്ല പറഞ്ഞത്, മനസ്സിലായില്ലേ? ചന്ദനത്തിരി വാങ്ങിക്കേണ്ട കാര്യം ഏത് കടയുടെ കാര്യമല്ല. ചിന്തിക്കേണ്ടത് ആ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ പറയണം, ഏതൊരു ദിവ്യത്വം ചൈതന്യമാണോ അതിലുള്ളത്, ആ ചൈതന്യത്തിലാണ് എൻ്റെ മനസ്സ് ഇരിക്കുന്നത്, ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഒരു കടലും തിരമാലയും പോലെ, ഒരു മൺകുടവും മണ്ണും പോലെ. മനസ്സിലായില്ലേ? ആർ യു ഫോളോയിങ് ദാറ്റ്? ഒരു മത്സ്യവും വെള്ളവും പോലെ, വായുവും ആകാശവും പോലെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഒരല്പനിമിഷം ഒരു സന്തോഷത്തിലാണ്, ഭഗവാനിലാണല്ലോ ഞാനിരിക്കുന്നത്, എനിക്ക് ജനനവും മരണവും നാശമൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനും ഞാൻ ദുഃഖിക്കണം, ആരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കണം എന്നൊക്കെ നല്ല ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ച് ഒരു പോസിറ്റീവ് എനർജി അവിടെ നിന്ന് എടുത്തിട്ട് വേണം അവിടെ നിന്നും ഇറങ്ങി വരാൻ. അപ്പം നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. അപ്പം ആരെങ്കിലും ചോദിക്കുകയാണ് എന്താ സന്തോഷം? ചിന്തയെന്തോ. കാരണം എന്തുകൊണ്ട്? ചിന്തയെന്തോ, കുറച്ചു നേരം ഒന്ന് ചിന്തിക്കുക. ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സദാ പരിചിന്തയൻ കേഷു കേഷു ചഭാവേഷു ചിന്തോസി. ആ വാക്ക് ആവർത്തിക്കുന്ന നോക്കൂ, ചിന്തോസി. ഞാൻ അങ്ങയെ ഏത് ഭാവത്തിലൊക്കെ രൂപത്തിൽ കാണുമ്പോഴാണോ അങ്ങയുടെ മഹത്വം എനിക്ക് കാണാൻ സാധിക്കുക എന്നല്ല, അങ്ങയുടെ മഹത്വം എനിക്ക് ചിന്തിക്കാൻ സാധിക്കുക. അതെനിക്കൊന്ന് ഭഗവാൻ പറഞ്ഞു തരൂ, മയാ പറഞ്ഞു തരൂ, എനിക്ക് പറഞ്ഞു തരൂ. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയണു, വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയക്കഥയ തൃപ്തിർഹി ശൃണ്ണതോ നാസ്തി മേ മൃതം. വിസ്തരേണ ആത്മനോ മായാം, അവിടുത്തെ ആത്മനോ യോഗം, വിസ്തരേണ
പ്ലീസ് എക്സ്പ്ലെയിൻ, വിസ്തരിക്കുക, എനിക്ക് പറഞ്ഞു തരണം. ആത്മനോ യോഗം, അങ്ങയുടെ യോഗം, യോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഇൻഫിനിറ്റ് നേച്ചർ, അങ്ങയുടെ പൂർണ്ണമായ രൂപം, അങ്ങയുടെ പൂർണ്ണമായ രൂപത്തെയും എനിക്ക് പറഞ്ഞു തരണം. വിഭൂതിം ച, അങ്ങയുടെ മഹത്വം നിറഞ്ഞിരിക്കുന്ന രൂപങ്ങളെയും പറഞ്ഞുതരണം. ഇപ്പൊ രണ്ടും പറഞ്ഞു തരണം. ഒന്ന് അങ്ങയുടെ യോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പൂർണ്ണാവസ്ഥ, അങ്ങയുടെ ആ പൂർണ്ണ തത്വത്തെയും അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അങ്ങയുടെ മഹത്വം നിറഞ്ഞിരിക്കുന്ന പല പല രൂപങ്ങളെ കുറിച്ചും അങ്ങ് പറഞ്ഞു തരണം. ഭൂയക്കഥയ തൃപ്തിർഹി ശൃണ്ണതോ നാസ്തിമേ അമൃതം. ശൃണ്ണ ഭൂയക്കഥയ തൃപ്തിർഹി, ഈ കാര്യം വീണ്ടും അങ്ങ് പറഞ്ഞു തരുമ്പം അതെൻ്റെ മനസ്സിനെ തൃപ്തമാക്കും ഭഗവാനെ. ശൃണ്ണതോ നാസ്തി മേ അമൃതം, ഈ അമൃതം കേട്ടാൽ എൻ്റെ മനസ്സ് കൂടുതൽ തൃപ്തമാവും. ഈ അമൃത വചനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതം ധന്യമാവും, എൻ്റെ ജീവിതം സുഹൃതമാവും, എൻ്റെ ജീവിതം കൂടുതൽ കൂടുതൽ ഐശ്വര്യമാവും. അതുകൊണ്ട് അങ്ങയുടെ യോഗാവസ്ഥയെയും അങ്ങയുടെ പറയൂ വിഭൂതിയെയും, ഈ രണ്ട് വാക്കുകളും ഓർക്കണേ. യോഗം, വിഭൂതി. യോഗം എന്നത് അൺമാനിഫെസ്റ്റഡ് ഫോമും, വിഭൂതി എന്നത് മാനിഫെസ്റ്റഡ് ഫോമും. യോഗം എന്നത് അവ്യക്തവും, വിഭൂതി എന്നത് വ്യക്തവും. ഇത് രണ്ടും എനിക്ക് പറഞ്ഞു തരണം, അങ്ങയുടെ ആ രണ്ട് സ്റ്റേറ്റിനെയും പറഞ്ഞു തരണം. നോക്കൂ, ഒരു സയൻസ് പറയുന്നത് പോലെയാണ് ഈ ചോദ്യം, സയൻസിൻ്റെ തലത്തിൽ ചിന്തിക്കുന്ന പോലെയാണ്. സയൻസ് എപ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കുക, കോസും ഇഫക്റ്റും. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ സംസാരിക്കുന്നത് മുഴുവൻ ഒരു ആത്മീയ സയൻസാണ് എന്നത് ഈ ഭഗവത്ഗീതയൊക്കെ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ദേ ആർ നോട്ട് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് സം സ്റ്റോറീസ്, ദേ ആർ നോട്ട് കൺവിൻസിങ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഗാഡ് സംവേർ ഇൻ ദ വേൾഡ്. നമുക്ക് പറഞ്ഞു തരുന്നത് ദ റിയൽ ഗാഡ്, വേർ ഇസ് ദ ഗാഡ് ആൻഡ് വാട്ട് ഈസ് ദ ഗാഡ്, എന്താണ് ഈശ്വരൻ, നമ്മൾ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് കോസിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഇനി രണ്ടാമത് നമുക്ക് ആ ഗോഡിലേക്ക് മനസ്സിനെ ഉയർത്താൻ ഏതൊക്കെ എന്താ പറയുക രൂപങ്ങളാണ് നമ്മളെ കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ നിങ്ങൾ കണക്ട് ചെയ്തില്ലേ. ഒന്ന്, ഭഗവാന്റെ ആ പൂർണ്ണ അവസ്ഥയും ബോധാവസ്ഥയും. രണ്ടാമത്തത് ആ പൂർണ്ണമായ ഭഗവാന്റെ മഹത്വം കൂടുതൽ പറയൂ നിറഞ്ഞിരിക്കുന്ന രൂപങ്ങളും. എന്തിനാണ് ആ രൂപങ്ങളെ കുറിച്ച് പറയുന്നത്? ആ രൂപങ്ങളെ കാണുമ്പോൾ ആ പൂർണ്ണബോധത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് ഒരു മോട്ടിവേഷൻ, ഇൻസ്പിരേഷൻ അതെനിക്ക് തരുന്നു. ഏതേത് രൂപങ്ങളെ കാണുമ്പോഴാണോ പൂർണ്ണബോധത്തെ കുറിച്ചുള്ള ചിന്തകൾ എന്നിൽ ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തരണം. ആർ യു ഫോളോയിങ് ദാറ്റ്? പ്ലീസ് എക്സ്പ്ലെയിൻ മീ. ഇപ്പൊ നോക്കൂ, നമ്മൾ ഈ കുറച്ച് നിൽക്കത് പറയുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി, നമുക്കൊരു ചിത്രമുണ്ട് ഇന്ത്യയെക്കുറിച്ച്, കാശ്മീർ ടു കന്യാകുമാരി വരെ ഒരു ചിത്രമുണ്ട്. ഈ കൺട്രിയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് ഒരു ത്രിവർണ പതാക മതി. ഒരു ചെറിയൊരു കൊടി കാണുമ്പോൾ തന്നെ നമ്മളതിൽ പറയൂ ഹോൾ കൺട്രിയെ നമ്മൾ കാണുകയാണ്, ആണോ? ഇപ്പം നമ്മൾ പുറത്ത് പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആ ചിത്രം, ആ ഒരു ഫ്ലാഗ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഹോൾ കൺട്രിയെക്കുറിച്ചൊരു ഓർമ്മ വരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെ നമ്മൾ ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നു നമ്മുടെ ഇന്ത്യൻ നാഷൻ ഈ രാഷ്ട്രത്തിൻ്റെ ഒരു പിതാവാണ് എന്നുള്ളത്. മനസ്സിലാവുണ്ടല്ലോ? ആ ചിത്രം നമ്മളിൽ ചില ഓർമ്മകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു. ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങളുടെ വീട്ടിൽ കാർണോമാരുടെ, മുത്തശ്ശന്മാരുടെയൊക്കെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു അവരുടെ പൂർവികതയെക്കുറിച്ചുള്ളൊരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അപ്പം ഇങ്ങനെ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അങ്ങയുടെ പ്രസൻസ് ഏതൊക്കെ ഉണ്ടോ അതും എനിക്ക് പറഞ്ഞു തരണം. അങ്ങയുടെ ആ പൂർണ്ണതയെക്കുറിച്ചും എനിക്കൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് അർജുനൻ പറയുമ്പോൾ ഭഗവാൻ അർജുനന് അത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നതാണ് അടുത്ത ഒരു എന്താ പറയുക ശ്ലോകം മുതൽ. അത് നമുക്ക് നാളെ കാണാം, ശ്രീ ഭഗവാൻ വാച എന്ന് പറയുന്ന ഭാഗം. ഇനി ഇവിടം മുതലാണ് ഭഗവാൻ ഒരു സീരീസ് ഓഫ് എക്സാമ്പിൾസ് പറഞ്ഞു തുടങ്ങാം.
വളരെ മനോഹരമായിട്ട് എന്നെ അതിൽ കാണാം, എൻ്റെ മഹത്വം ഇതിൽ കാണാം, കണ്ടിന്യൂസ് ആണ്. ഇപ്പം നമുക്ക് കുറേയൊക്കെ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, ഞാൻ ജനറലി ഒന്ന് പറഞ്ഞു പോവാം. കാരണം നാളെയും മറ്റന്നാളും കൊണ്ട് നമുക്കത് തീർക്കണം. കാരണം ഭഗവാൻ അന്ന് പറഞ്ഞിരിക്കുന്ന പല ഉദാഹരണങ്ങളും ഇന്ന് നമുക്കത് ആ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഗീതയ്ക്ക് ഒരു പ്രശ്നമുള്ളത്, ഇതൊരു 5000 years ഓൾഡ് വിസ്ഡമാണ്. അപ്പം അന്ന് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് ഒന്നും ഇന്ന് പലതും ആപ്റ്റ് ആവില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് പുതിയ പുതിയ എക്സാമ്പിൾസ് പറയേണ്ടിയിരിക്കണം. മനസ്സിലാവണ്ടേ നിങ്ങൾക്ക്? പാദിത്യാനാമഹം വിഷ്ണു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് പിടികിട്ടില്ല, ആദിത്യന്മാരാരാണെന്ന് മനസ്സിലായില്ലേ? എന്ന് പറയുമ്പോൾ നമുക്കത് പിടികിട്ടില്ല. അപ്പം അതുകൊണ്ട് കുറേയൊക്കെ അന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ജനറലായിട്ട് മനസ്സിലാക്കി പിന്നെ നമ്മളതിനെ മൊത്തത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഞാനിത് പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യും, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങൾ അന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ഇപ്പം കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ വിഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം ഇന്ന് നമുക്ക് വിഭൂതി എന്ന് പറയുമ്പം അതിലേതിനെ ആഡ് ചെയ്യാം? വിഗ്രഹങ്ങളെ. അതേപോലെ തന്നെ ഭഗവാൻ എന്താ പറയുക, പല പറയുന്ന ചില ഉദാഹരണങ്ങളൊക്കെ ഇന്ന് നമുക്ക് പാമ്പുകളിൽ വെച്ച് ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പെർസെപ്ഷന് അതീതമാണത്, മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഇന്ന് നമുക്ക് നമ്മളോട് പറയുകയാണ് ഭഗവാന്റെ വിഭൂതി മനസ്സിലാക്കി തരുന്ന ഒന്നാണ് കാവുകൾ എന്നുള്ളത്. ഏത് കാവുകൾ? സർപ്പക്കാവുകൾ. അപ്പം നമുക്ക് ആ രീതിയിൽ അതിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലാവുണ്ടല്ലോ? പന്ന് പറഞ്ഞ രീതി ഒന്നും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട രീതി. ഇത് നമ്മൾ ഏത് രീതികളെ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതല്ല, ആ രീതികളെ നിങ്ങൾ എത്ര കണ്ട് നിങ്ങളുടെ മാനസിക വികാസത്തിന് ഉപയോഗിക്കുന്നു. ഭഗവാൻ പറയുന്ന വിഭൂതികൾ ഭഗവാനെ അപ്രീഷിയേറ്റ് ചെയ്യാനല്ല, ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വിഭൂതികളിലൂടെ നമ്മുടെ മനസ്സിനെ ഉയർത്തുക. മനസ്സിൻ്റെ ഉയർച്ചയാണ് ലക്ഷ്യം. അപ്പോൾ ഏതൊക്കെ വിഭൂതികളാണ് ഭഗവാന് പറയാനുള്ളത്? ഭഗവാൻ സുന്ദരമായി അത് അവതരിപ്പിക്കുകയാണ് തൻ്റെ വിഭൂതികളെക്കുറിച്ച്. എനിക്ക് ഇതൊക്കെയാണ് അർജുന വിഭൂതികൾ. അതിൽ പറയുന്ന ചില വിഭൂതികളുണ്ടല്ലോ, ഇറ്റ് ഈസ് സോ പ്രാക്ടിക്കൽ. ഭഗവാൻ പറയുന്ന ചില വിഭൂതികൾ അണ്ടർലൈൻ ചെയ്യേണ്ട വിഭൂതികളാണ്. അതിന്നും വളരെ 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 പ്രാക്ടിക്കലാണ്.